10 ദശലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഏകദേശം 10% സംഭാവന ചെയ്യുന്ന ഇന്ത്യയിലെ അതിവേഗം മുന്നോട്ട് ചലിക്കുന്ന FMCG മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ക്രൂഷ്യൽ റോൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ഉപഭോക്താക്കളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ സെക്ടറിന്റെ പ്രധാന സവിശേഷത അഫോർഡബിൾ റേറ്റിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ്. ഉയർന്ന അളവിലുള്ള വിൽപ്പന, പെട്ടെന്നുള്ള വിറ്റുവരവ് എന്നിവയാണ് മേഖലയിൽ നിക്ഷേപം നടത്താൻ കമ്പനികളെ പ്രേരിപ്പിക്കുന്നത്. FMCG കമ്പനികളുടെ 4th ക്വാർട്ടർലി റിസൾട്ടുകൾ വരാനിരിക്കുന്ന വേളയിൽ സെക്ടറിനെ കുറിച്ചുള്ള ആക്സിസ് സെക്യൂരിറ്റീസ് റിപ്പോർട്ട് അനുസരിച്ചുള്ള പ്രിവ്യൂ എന്താണ്, എങ്ങനെയാണ് എന്നതാണ് ഇന്ന് പരിശോധിക്കുന്നത്. പൊതുവെ ഡിമാൻഡ് എൻവയോൺമെന്റ് കുറവാകുന്നതിനാൽ തന്നെ മ്യൂട്ടഡ് ആയ ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. വരുമാന വളർച്ചയെ പ്രധാനമായും നയിക്കുന്നത് ലോ ടു മിഡ് സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബിവറേജസ് ആൻഡ് ഡിസ്ക്രീഷണറി കാറ്റഗറീസിൽ വർദ്ധിച്ചു വരുന്ന റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ് പ്രധാനമായും മേഖലയെ പിന്നോട്ട് വലിക്കുന്നത്. അതേസമയം കുറഞ്ഞുവരുന്ന പണപ്പെരുപ്പവും ശക്തമായ ഫെസ്റ്റീവ് സീസണും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഉയർന്ന സർക്കാർ ചെലവുകൾ എന്നിവയും റൂറൽ ഏരിയകളിലെ ഗ്രോത്ത് മൊമെന്റം നിലനിർത്താൻ സഹായിക്കും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ പോലുള്ള കമ്പനികൾ തങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് പ്രകടനത്തിൽ മറ്റ് FMCG പിയേഴ്സിനെ മറികടക്കുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. ഒപ്പം നെസ്ലെ, ജ്യോതി ലാബ്സ്, വരുൺ ബിവറേജസ് എന്നീ കമ്പനികളും റവന്യൂ ഗ്രോത്തിൽ ഓവറോൾ സെക്ടറിനെ ലീഡ് ചെയ്യാൻ സാധ്യതയുമുണ്ട്. സ്റ്റേപ്പിൾസ് കമ്പനികളിലുടനീളം മൊത്ത മാർജിനുകൾ മെച്ചപ്പെടുന്നത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനെ സ്വാധീനിക്കുന്ന, അതായത് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ പാദങ്ങളിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള 2 പ്രധാന ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യം തന്നെ റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന വർധന, മറ്റൊന്ന് സമീപകാലത്ത് ക്രൂഡ് ഓയിൽ, പാം ഓയിൽ, അഗ്രികൾച്ചറൽ കമോഡിറ്റീസ് എന്നിവയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധനവും കമ്പനികളെ ബാധിക്കാൻ ഇടയുണ്ട്. FMCG മേഖല പൊതുവെ കോമ്പറ്റീഷൻ ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഒരു സെക്ടറാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾ ഇവിടെ കൃത്യമായ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്താനുള്ള മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി നടത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ വർദ്ധിച്ചു വരുന്ന അഡ്വർടൈസിംഗ് കോമ്പറ്റീഷൻ, അതായത് പരസ്യ ചെലവുകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം കമ്പനികളുടെ മാർജിനെ ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടി നിലനിൽക്കുകയാണ്. FMCG നിന്നും റീറ്റെയിൽ സെഗ്മെന്റിലേക്ക് വന്നാൽ ബ്രോക്കറേജ് പ്രധാനമായും 2 കമ്പനികളെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വെസ്റ്റ് ലൈഫ്, ബാറ്റ. റീറ്റെയിൽ മേഖലയുടെ മൊത്തത്തിലുള്ള വരുമാന വളർച്ചാ പ്രവണത വ്യത്യാസപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. ഡിസ്ക്രീഷണറി സ്പെൻഡിംഗ് മ്യൂട്ടഡ് ആയിരിക്കും. പ്രീമിയം റീറ്റെയിലേഴ്സ് ആയ ട്രെൻഡ്, എത്തോസ് എന്നിവ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മാർജിനുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ്വെയർ ആൻഡ് ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ് എന്നീ മേഖലകളിൽ ഒരു സമ്മിശ്ര പ്രതികരണം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് മ്യൂട്ടഡ് വളർച്ചാ പ്രകടനവും സ്റ്റോർ ഓപ്പണിംഗ് ചെലവുകളും കാരണം കൂടുതൽ മാർജിൻ സമ്മർദ്ദം അനുഭവിക്കാനുള്ള ഒരു ചാൻസും കൂടുതലാണ്. റോ മെറ്റീരിയൽ പ്രൈസിലേക്ക് കഴിഞ്ഞാൽ ഇതുവരെ അസംസ്കൃത വസ്തുക്കളുടെ വില സ്റ്റേബിൾ ആയി തുടരുന്നതിനാൽ ഗ്രോസ് മാർജിൻ എക്സ്പാൻഡ് ചെയ്തേക്കുമെങ്കിലും വരുന്ന പാദങ്ങളിൽ വർദ്ധിക്കുന്ന ക്രൂഡ് ഓയിൽ വില ഒരു പ്രധാന ഫാക്ടറായും കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നും ബ്രോക്കറേജ് പറഞ്ഞു വെക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ കീ പോയിന്റ് വാച്ച് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് റിക്കവറി, പുതിയ ഉൽപ്പന്ന ലോഞ്ചുകൾ, അസംസ്കൃത വസ്തുക്കളുടെ വില പ്രവണത, സമീപകാല ഫ്ളക്ച്വേഷൻസിന് ശേഷമുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില, അതായത് റോ മെറ്റീരിയൽ കോസ്റ്റ്, ഒപ്പം 2025 സാമ്പത്തിക വർഷത്തിലെ വോള്യങ്ങളെയും മാർജിനുകളെയും കുറിച്ചുള്ള വീക്ഷണം, അതോടൊപ്പം തന്നെ വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിലും തുടർന്ന് പുതിയ സ്റ്റോർ ഓപ്പണിംഗ് എന്നിവയൊക്കെ തന്നെ ഈ ഒരു പാദഫലങ്ങളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ഗ്രാമീണ മേഖലയിലെ പുനരുജ്ജീവനത്തിന്റെ സൂചനകൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ നൽകുമ്പോൾ എൻറ്റയർ കൺസ്യൂമർ സെക്ടറിനെ സ്വാധീനിക്കുന്ന കീ ട്രിഗറിംഗ് പോയിന്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന കുറവും വിപണി വീക്ഷിക്കുക തന്നെ ചെയ്യും. ഇതിനു പുറമെ FMCG ആൻഡ് റീറ്റെയിൽ സെഗ്മെന്റിലെ മാനേജ്മെന്റ് കമന്ററിയും പ്രധാനമാണ്. ആക്സിസ് സെക്യൂരിറ്റീസിന്റെ അഭിപ്രായത്തിൽ ബ്രോക്കറേജ് മുന്നോട്ട് വയ്ക്കുന്ന മേഖലയിലെ ടോപ്പ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലെയേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം. ടോപ്പ് പോസിറ്റീവ് പ്ലെയറായിട്ട് സ്റ്റേപ്പിൾ സെഗ്മെന്റിൽ നിന്നും നെസ്ലെ, വരുൺ ബിവറേജസ്, ജ്യോതി ലാബ്സ്, കോൾഗേറ്റ്, CCL പ്രോഡക്ട്സ് എന്നിവയും റീറ്റെയിൽ വിഭാഗത്തിൽ നിന്ന് ട്രെൻഡ്, എത്തോസ് എന്നിവയുമാണ്. കൂടാതെ ബ്രോക്കറേജ് നെഗറ്റീവ് പ്ലെയറായി കൺസിഡർ ചെയ്തിരിക്കുന്നത് സ്റ്റേപ്പിൾസ് വിഭാഗത്തിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, ബ്രിട്ടാനിയ എന്നീ കമ്പനികളും റീറ്റെയിൽ സെഗ്മെന്റിൽ വെസ്റ്റ് ലൈഫ്, ബാറ്റ എന്നിവയുമാണ്.
ഇനി ഈ കമ്പനി വൈസ് ഒരു അനാലിസിസ് പരിശോധിച്ചാൽ ഇൻഡസ്ട്രി ലീഡറായ ഹിന്ദുസ്ഥാൻ യൂണിലീവർ പെർഫോമൻസ് നോക്കിയാൽ വരുമാനത്തിൽ മോഡറേറ്റ് ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 1% വളർച്ച മാത്രം. സെഗ്മെന്റുകളിൽ ഉടനീളം മന്ദഗതിയിലുള്ള ഒരു പെർഫോമൻസ് കാരണം വളർച്ച മിതമായിരിക്കും. ഒപ്പം ഉയർന്ന പരസ്യ ചെലവ് കാരണം എബിഡ മാർജിനുകൾ ഫ്ലാറ്റ് ആയി തുടരാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം രണ്ടാമത്തെ പൊസിഷനിലുള്ള ITC പ്രകടനം 2% വരുമാന വളർച്ച രേഖപ്പെടുത്തിയേക്കും. സിഗരറ്റ് സെഗ്മെന്റ് 4% വളർച്ച കണക്കാക്കുമ്പോൾ FMCG 7% വാർഷികാടിസ്ഥാനത്തിലുള്ള വളർച്ച കാഴ്ചവെക്കും. ഹോട്ടൽ സെഗ്മെന്റ് ശക്തമായ പ്രകടനവും മൊമെന്റവും കണ്ടിന്യൂ ചെയ്യും. പേപ്പർ സെഗ്മെന്റ് ഹൈ ബേസ് ഉണ്ടായിരുന്നിടത്ത് നിന്നും ഡിക്ലൈൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം കയറ്റുമതി നിരോധനത്തിൽ അഗ്രി സെഗ്മെന്റും ഇടിവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു FMCG ഭീമനായ നെസ്ലെ ഇന്ത്യയിലേക്ക് വന്നാൽ ഗ്രാമീണ മേഖലയിലെ വില വർധനയുടെ ഫലമായി വരുമാനത്തിൽ 8% വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. പാമോയിൽ പാൽ വില എന്നിവയിലെ വർധനവ് കാരണം എബിഡ മാർജിൻ 237 basis points വർദ്ധിക്കും. ആദിത്യ ബിർള ഫാഷനിലേക്ക് വന്നാൽ മധുരയിലെയും റീബോക്കിലെയും വളർച്ച TCNS ക്ലോത്തിങ്ങിന്റെ കൺസോളിഡേഷനും ഒക്കെ കാരണം ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് മികച്ച നേട്ടത്തിലെത്താനുള്ള ചാൻസ് ആണ് ബ്രോക്കറേജ് കാണുന്നത്. സ്റ്റോർ വിപുലീകരണവും വളരെ പോസിറ്റീവ് ആയതിനാൽ തന്നെ പ്രതിവർഷം 11% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. മെയിൻ ബിസിനസിന്റെ ശക്തമായ പ്രകടനത്തിൽ എബിഡ മാർജിൻ 63 basis points വർദ്ധിച്ച് 6.7 എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് കണക്കാക്കുന്നതും. ഇനി അവന്യൂ സൂപ്പർമാർട്ട് അതായത് ഡിമാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോർ വിപുലീകരണത്തിന്റെയും സിംഗിൾ ഡിജിറ്റ് ഒപ്പം സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിന്റെയും പിൻബലത്തിൽ കൺസോളിഡേറ്റഡ് റവന്യൂ 20% ഒരു വാർഷികമായിട്ടുള്ള മുന്നേറ്റം രേഖപ്പെടുത്താനാണ് സാധ്യത. ഡിമാൻഡ് വീക്ക്നെസ് തുടരുന്നതിനാൽ ബാറ്റ ഇന്ത്യ റവന്യൂ 1% മ്യൂട്ടഡ് ആയി തുടരാൻ സാധ്യതയുണ്ട്. ഉയർന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നിവ കാരണം എബിഡ മാർജിനുകളും കുറവ് രേഖപ്പെടുത്തിയേക്കാം. അടുത്തത് പേജ് ഇൻഡസ്ട്രീസ് ആണ്. ഉൽപ്പന്നങ്ങളുടെ വില വെട്ടിക്കുറച്ച ശേഷം 5% വാർഷിക വരുമാന വളർച്ചയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എബിഡ മാർജിൻ എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത്. കോസ്റ്റ് സേവിങ്സ് പ്രധാന സപ്പോർട്ടിംഗ് ഫാക്ടറായി ആക്ട് ചെയ്യും. റിലാക്സോ ഫുഡ്വെയറിലേക്ക് വന്നാൽ ദുർബലമായ ഉപഭോക്തൃ ഡിമാൻഡിന്റെ പശ്ചാത്തലത്തിൽ ഫ്ലാറ്റായ വരുമാന വളർച്ചയാണ് ഈ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. ഉയർന്ന ചെലവുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എബിഡ മാർജിനുകൾ ഫ്ലാറ്റ് ആയി തുടരും. ഡിമാൻഡ് ഔട്ട്ലുക്ക്, റൂറൽ റിക്കവറി, സ്റ്റോർ എക്സ്പാൻഷൻ ഗൈഡൻസ് എന്നിവയും പ്രധാനമായിട്ടുള്ള ഒരു കീ മോണിറ്ററബിൾ ഫാക്ടറായിട്ട് തുടരുക തന്നെ ചെയ്യും. ഇനി അടുത്തതായിട്ട് ട്രെൻഡിലേക്ക് വന്നാൽ സ്റ്റോർ എക്സ്പാൻഷന്റെ പിൻബലത്തിൽ ഹെൽത്തി വരുമാന വളർച്ച തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാരണം എബിഡ മാർജിൻ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിലേക്ക് വന്നാൽ പെർഫോമൻസിൽ ഒരു പ്രൈസ് കട്ട് ഉൽപ്പന്നത്തിന്റെ ഗ്രാംസിലൊക്കെ തന്നെ വരുത്തിയിട്ടുള്ള ചേഞ്ചസും കാരണം 1-2% വാർഷിക വരുമാന വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് എക്സ്പെക്ടേഷൻ. അതേസമയം പരസ്യ ചിലവിലെ വർധന എബിഡ മാർജിൻ 50 basis points പ്രതിവർഷം 19.4% കുറയാനും കാരണമായേക്കും. അവസാനമായിട്ട് കൺസ്യൂമർ ഡിസ്ക്രിഷണറി കാറ്റഗറിയിൽ തന്നെ വരുന്ന ഏഷ്യൻ പെയിന്റിന്റെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം. വോളിയം 8% വാല്യൂ ഗ്രോത്ത് 2% ആകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വർദ്ധിച്ചു വരുന്ന പുട്ടിയുടെയും ഇക്കണോമി പെയിന്റുകളുടെയും ഉപഭോഗം കമ്പനിയെ ബാക്കപ്പ് ചെയ്യും എന്നാണ് ബ്രോക്കറേജ് കണക്കാക്കുന്നത്. ഇങ്ങനെ വളരെ വാസ്റ്റായ ഏരിയയിൽ പ്രവർത്തിക്കുന്ന FMCG റീറ്റെയിൽ കമ്പനികളെയും സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് പരിതസ്ഥിതി, റോ മെറ്റീരിയൽ കോസ്റ്റ് എന്നിവ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടറായി നിലകൊള്ളുകയാണ്. മികച്ച വരുമാന വളർച്ച നേടാൻ സാധ്യതയുണ്ടെങ്കിലും മാർജിനുകൾ സ്ലോവർ പേസിൽ എക്സ്പാൻഡ് ആകാനാണ് ചാൻസ് കൂടുതൽ. മറ്റൊരു തലത്തിൽ നോക്കിയാൽ മിക്ക FMCG കമ്പനികളുടെയും ഇന്റർനാഷണൽ ബിസിനസ്സുകളിൽ ഇന്ത്യൻ ഓപ്പറേഷനെ അപേക്ഷിച്ച് ഒരു മികച്ച പ്രകടനം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എക്സ്പോർട്ടിലടക്കം കൂടുതൽ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനികളുടെ വിന്റർ കെയർ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് അല്പം ഉയർന്നതായാണ് കാണുന്നത്. എന്നാൽ വേനൽക്കാലത്ത് ബിവറേജസ് സെഗ്മെന്റിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ ഡിമാൻഡ് ദുർബലമായി തന്നെ തുടരുകയാണ്. കാലാവസ്ഥാ പ്രവചന കേന്ദ്രം കടുത്ത ചൂട് പ്രവചിക്കുന്നതിനാൽ 2025 സാമ്പത്തിക വർഷത്തിന്റെ 1st ഇത് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഇൻഡസ്ട്രി ലീഡർ കമ്പനികളെ മറികടന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മറ്റു പല കമ്പനികൾക്കും ആയേക്കുമോ അതോ നേതൃസ്ഥാനം നിലനിർത്താൻ വൻകിട കമ്പനികൾക്ക് കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് FMCG മേഖലയെ സംബന്ധിച്ചിടത്തോളം വിപണിയും ഉറ്റുനോക്കുന്നത്.